വനം വകുപ്പ് ചികിത്സ നൽകി കാടുകയറ്റിവിട്ട ആനയെ തുടർന്ന് കണ്ടെത്താനായില്ല. അമ്പനാർ വനമേഖലയിൽ വകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തി. കഴിഞ്ഞ 30-ാം തീയതിയാണ് പിറവന്തൂർ പഞ്ചായത്തിലെ അമ്പനാർ റേഞ്ചിൽ കറവൂർ സന്യാസിക്കോൺ ഭാഗത്തുണ്ടായിരുന്ന കാട്ടാനയ്ക്ക് വനം വകുപ്പ് ചികിത്സ നൽകിയത്. ഇടത് മുൻകാലുകൾക്ക് മുകളിലായി ചെവിക്കു പിന്നിൽ മുറിവേറ്റ നിലയിലായിരുന്നു ആന. കാട്ടാനകൾ തമ്മിൽ നടന്ന അക്രമത്തിനിടെ കൊമ്പുകൊണ്ട് ആഴത്തിൽ മുറിവേറ്റതാകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. കൊല്ലം വനം വകുപ്പ് അസിസ്റ്റന്റ് വെറ്റിനറി ഡോക്ടർ സിബിയുടെ നേതൃത്വത്തിൽ കൈതച്ചക്കയിലും നേന്ത്രപ്പഴത്തിലും മരുന്നുകൾ വെച്ച് നൽകിയിരുന്നു. ചികിത്സയ്ക്ക് ശേഷം തുടർച്ചയായി ആനയെ നിരീക്ഷിക്കുവാൻ വകുപ്പ് സംവിധാനവുമൊരുക്കി. ഭേദപ്പെട്ട ശേഷം രാത്രിയിൽ തന്നെ കാടുകയറിയ ആനയെ പിന്നീട് വനം വകുപ്പിനോ വാച്ചർമാർക്കോ കണ്ടെത്താനായില്ല. തുടർന്നാണ് ഡ്രോൺ നിരീക്ഷണത്തിന് വകുപ്പ് തയ്യാറെടുത്തത്. ആനത്താറകളിലും വനമേഖലയിലെ ഈറ്റക്കാടുകൾക്ക് സമീപത്തും തുറസായ സ്ഥലങ്ങളിലും ഡ്രോൺ നിരീക്ഷണം നടത്തി. എന്നാൽ ആനയെ കണ്ടെത്താനായിട്ടില്ല. അമ്പനാർ വനമേഖലയിലെ ആനയല്ല ഇതെന്ന് വനം വകുപ്പ് മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ വനാന്തർ ഭാഗത്ത് പെട്രോളിംഗ് ഉൾപ്പെടെ നടത്തുവാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.